ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ആണ്. അപ്പോൾ നല്ല അടിപൊളി കുറച്ച് റെസിപ്പീസും പിന്നെ നമ്മളൊന്ന് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ രാവിലെ സുബയംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് തന്നെ വന്ന് ഞാൻ ചായ ഉണ്ടാക്കുന്നുണ്ട്, ചായ കുടിക്കാനായിട്ട്. ചായ കുടിച്ച് എന്തെങ്കിലും അതിൻ്റെ കൂടെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് തൈറോയ്ഡ് ഉണ്ട്. സുബയംസ്കാരത്തിന് എണീക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഗുളിക കഴിക്കും, പിന്നെ ഒരു അരമണിക്കൂർ നിസ്കാരവും ഓതലും ഒക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ചായ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചായ ഉണ്ടാക്കി അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒന്ന് കഴിക്കും. രാവിലെ തന്നെ എണീക്കുന്നതുകൊണ്ട് നല്ല വിശപ്പ് കാണും. അപ്പം ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാനതൊരു കപ്പിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഞാൻ എടുത്തത്, ഇന്നലെ എനിക്ക് ഫഹു ഒരു ബന്യ കണക്കൊരു സംഭവം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ഞാൻ ഇന്നലെ കഴിച്ചിട്ടുണ്ടായിരുന്നു, ബാക്കി ഇരുന്നതാണ്. അതിനകത്ത് ഇങ്ങനെ ആപ്പിളിൻ്റെ ഫില്ലിംഗ് ഇല്ലേ, അത് വന്നിട്ടുള്ളതാണ്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതും ചായയും കൂടെ ഞാൻ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് ഉള്ളിയൊക്കെ നരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കുറുമ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു, ചിക്കൻ വെച്ചിട്ട് ഇന്ന് കുറുമയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. നോർമൽ കറിയൊക്കെ കുറച്ചുകൂടി ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കുറുമ അങ്ങനെയുള്ള അങ്ങനത്തെ കറികളൊക്കെയാണ്. പിന്നെ അതിലേക്ക് വാടി വന്നപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി, ഇഞ്ചി വെളുത്തുള്ളിയും കൂടുതലുള്ള ടൈമിൽ ഞാൻ ഇതുപോലെ പേസ്റ്റാക്കി വെച്ചേക്കും. അപ്പം നമുക്ക് ഈസി ആയിട്ട് എടുക്കാമല്ലോ. അത് ഇതെല്ലാം കൂടി അരച്ചിട്ട് ചിക്കനും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ കുറുമയാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ തേങ്ങാപ്പാൽ നമ്മുടെ നോർമൽ തേങ്ങയുടെ പാല് പിഴിഞ്ഞെടുത്തതല്ല, ടിന്നിലുള്ള പാലില്ലേ, അത് കുറച്ചുകൂടി ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പം അത് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് ഗരം മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കടു തളിച്ചൊഴിക്കുകയാണ്. കുറുമയിൽ നമ്മൾ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും കറിവേപ്പിലയും കൂടെ ഒക്കെ ഇട്ടുള്ള കടു തളിച്ചൊഴിച്ചാൽ നല്ല അടിപൊളി ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിങ്ങനെ കടു തളിച്ചൊഴിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അപ്പം ചുട്ട് എടുക്കാമെന്ന് വിചാരിച്ചത്, അപ്പം ചുട്ട് കാസ്ട്രോളി ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ എല്ലാവരും ഉണന്നിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ രാവിലത്തെ പണിയും ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ചുട്ട് കാസ്ട്രോളി ആക്കി വെക്കുന്നുണ്ട്. അതാകുമ്പോൾ ചൂടോടെ ഇരുന്നോളും, എപ്പോഴെപ്പോഴും നമ്മൾ ചുട്ടെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ചൂടോടെ ഇരുന്നോളും എന്ന് വെച്ചിട്ട് അങ്ങനെ അങ്ങനെ ചെയ്തെടുക്കുവാണ്. അപ്പം ഞാൻ കുറച്ചധികം അപ്പം ചുട്ടെടുത്ത് എടുത്തിട്ടുണ്ടിങ്ങനെ. പിന്നെ ഞാൻ കുറേ നേരമായല്ലോ, അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിനുള്ള പരിപാടിയൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് ഫുഡ് കഴിക്കുവാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള കുറുമയാണ്. കുറച്ച് നേരം കൂടി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് അത് കുറുകി വന്നിട്ടുണ്ടായിരുന്നു, നല്ല തിക്കായിട്ടുള്ള കറിയായിട്ടുണ്ടായിരുന്നു. അപ്പം അത് എടുത്തു. അപ്പം ഞാൻ ഈ ചിക്കനിൽ നിന്ന് കുറച്ച് തന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയും കൂടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് വന്നിട്ട് ഞാൻ വീടൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തൂക്കുവാണ്. അപ്പോൾ ഇന്നലെ രാത്രി മൂന്ന് കളിച്ച പൊടിയെല്ലാം അവിടെ കിടപ്പുണ്ട്, ഫുഡ് കഴിച്ചതിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ അതെല്ലാം ഒന്ന് തൂത്ത് ക്ലീനാക്കി എടുക്കുവാണ്. ക്ലീനാക്കി എടുത്തതിന് ശേഷം പിന്നെ ലഞ്ചിൻ്റെ പരിപാടിയായിരുന്നു. പിന്നെ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ജോലി ചെയ്യല്ല. അപ്പം ഞാൻ വിചാരിച്ച് ക്യാറ്റ് തോരനും പിന്നെ ചുരക്കയല്ലേ, ചുരക്ക വെച്ചിട്ടുള്ള മോര് കാച്ചിയതും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഈ ചുരക്ക ഞാൻ ഇതിന് മുന്നേ എടുത്തിട്ടില്ല, ഇവിടെ സൗദിയിൽ വന്നതിന് ശേഷമാണ് ഇത് ഇവിടെ മേടിച്ചുകൊണ്ട് വരുന്നത്. അപ്പം അത് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ സവാളയും ക്യാരറ്റും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണ്. പിന്നെ ചുരക്കായി ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു രണ്ട് മൂന്ന് ചെറിയുള്ളി ഇല്ലേ, കടു വറുക്കാൻ വേണ്ടി ചെറിയുള്ളിയും രണ്ട് പച്ചമുളകും ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് നമുക്കിന്ന് വാഷ് ചെയ്തെടുക്കാം. പിന്നെ ഈ ചുരക്ക ഉള്ളിലിരിക്കുന്ന സീഡൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് വാഷ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവാണ്. അപ്പം ഞാനിതെല്ലാം ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിങ്ങനെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ ചെറിയ സ്ക്വയർ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ വെന്ത് കിട്ടാൻ നല്ല എളുപ്പമാവും. അപ്പോൾ ഇതും കട്ട് ചെയ്ത് പിന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു പച്ചമുളകും കൂടി എടുക്കുന്നുണ്ട്, അത് അരപ്പിൽ ചേർക്കാനാണ്. അപ്പം ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്, എല്ലാം കൂടി ഒരുമിച്ച് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ചുകൂടി പണി എളുപ്പമായിട്ട് കിട്ടും, ഇങ്ങനെ എല്ലാ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് ഒരുമിച്ച് കുക്ക് ചെയ്യുമ്പോൾ എളുപ്പമായിട്ട് നമുക്ക് പണി തോന്നാറുണ്ട്. പിന്നെ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് ക്യാരറ്റൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചോപ്പറ് വലിയ ചോപ്പറ് ഒടിഞ്ഞുപോയി, അപ്പോൾ ഇങ്ങനെ ചെറിയ ചോപ്പറ് എൻ്റെ കയ്യിലുള്ളൂ. അതിൽ വലിയ പീസുകളായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ അത് ചെറിയ പീസുകളായിട്ട് വരാൻ വേണ്ടി നല്ല പാടാണ്, കൈ നന്നായിട്ട് വേദന എടുക്കും. അതുകൊണ്ട് ഇതുപോലെ ഞാൻ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരാൾ ഇവിടെ ഇരുന്ന് എനിക്ക് പണി തരുവാണ്. ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന ആ വേസ്റ്റ് എല്ലാം വാരിയിട്ടിട്ട് ഇവിടെ ഇരുന്ന് ചിരിക്കുക. എന്ത് ചെയ്യുന്ന പിന്നെ ഞാനതെല്ലാം ക്ലീൻ ചെയ്തിട്ട് വന്ന്
ഇതൊന്ന് അരിഞ്ഞെടുക്കുകയാണ്. കണ്ടോ, ഈ ചെറിയ ചോപ്ര എൻ്റെ കയ്യിലുള്ളൂ. ഇത് അത്യാവശ്യം നല്ല പാടാണ്. ഇത് വെച്ചിട്ട് ഇങ്ങനെ നമ്മുടെ കൈ നന്നായിട്ട് വേദന എടുക്കും. പിന്നെ ഇനിയിപ്പോൾ ഒരു ചോപ്പർ വാങ്ങിക്കണം. ഞാൻ വിചാരിക്കുന്നത് ഇലക്ട്രിക്കലിൻ്റെ ഒരു ചോപ്പർ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് വലിച്ചെടുക്കണ്ടല്ലോ. അപ്പം കുറച്ചുകൂടി പണി എളുപ്പമായിട്ട് കിട്ടത്തില്ലേ? അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിനകത്തിട്ട് നമ്മൾ ചോപ്പ് ചെയ്യുമ്പം നല്ല ചെറിയ പീസുകളായിട്ട് കിട്ടത്തില്ല, കുറച്ച് വലിയ വലിയ പീസുകളായിട്ടേ കിട്ടത്തുള്ളൂ. എന്താണെന്നറിയില്ല, ബ്ലേഡിന് മൂർച്ചയില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതെല്ലാം ഞാൻ പിന്നെ ചോപ്പ് ചെയ്ത് വെച്ചിട്ട് ഞാൻ അരിക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിളച്ച് വന്ന സമയത്ത് അരി കഴുകിയെടുക്കാമെന്ന് വിചാരിച്ച് കൊണ്ടുവന്ന്. അപ്പം മോൻ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അവൻ്റെ കയ്യിൽ അവൻ്റെ കളിപ്പാട്ട ആനക്കുട്ടി ഇല്ലേ, അതിനെ എടുത്ത് അരിയിലോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്ത് കിട്ടിയാലും നമ്മൾ ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിലേക്ക് എടുത്തിടും. എന്തെങ്കിലും കറി വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നമ്മുടെ കയ്യിലിരിക്കുകയാണെങ്കിൽ അവൻ അതിലേക്ക് എടുത്തിടും. അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടാക്കി. ഇപ്പം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്തിരുന്നുണ്ട്. ഞാൻ പിന്നെ കഴുകി കഴുകി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ അരി ഞാൻ ഒരു അഞ്ചാറ് പ്രാവശ്യം നന്നായിട്ട് കഴുകി ഇതിൻ്റെ ആ ഒരു വൈറ്റ് കളർ, വെള്ളത്തിൻ്റെ വൈറ്റ് കളർ മാറുന്ന വരെ നല്ലപോലെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ കഴുകി എടുത്തിട്ട് തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്ത് അതൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ അരി ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ വെന്ത് കിട്ടും. അധികം വേവുള്ളതായിട്ട് തോന്നിയിട്ടില്ല. അരമണിക്കൂറൊക്കെ കൊണ്ട് തന്നെ വെന്ത് കിട്ടും. പിന്നെ അത് ഞാൻ ഇൻഡക്ഷനിൽ വെച്ചിട്ട് പിന്നെ കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് തോരൻ വെക്കാനാണ്. പിന്നെ ഇപ്പുറത്തൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ ചൊരങ്ങ അരിഞ്ഞതും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ ചൊരക്കയൊക്കെ നന്നായിട്ടൊന്ന് ഒരു ട്രാൻസ്പെറൻ്റായി വരുന്നവരെ നല്ലപോലെ വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് കടുകിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും നമ്മുടെ ഉള്ളിയും കൂടെ ഉള്ള മിക്സ് ഇട്ട് കുറച്ച് കറിവേപ്പിലയും ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിരുന്നു ഇളക്കി മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേണം വേവിച്ചെടുക്കാൻ. അപ്പം ഈ ക്യാരറ്റ് ഉണ്ടോ, കുറച്ച് വലിയ വലിയ പീസുകളായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ മോന് കൊടുക്കാനൊക്കെ ഇച്ചിരി പാടായിരിക്കും. മറ്റേ നമ്മുടെ പഴയ ചോപ്പർ വെച്ച് അരിയുമ്പോൾ കുറച്ചുകൂടി ചെറിയ പീസുകളായിട്ട് കിട്ടുമായിരുന്നു. എനിക്ക് തോന്നുന്നു അതായിരുന്നു കുറച്ചുകൂടി നല്ലതെന്ന്. പിന്നെ ഞാനിപ്പോൾ അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കുകയാണ്. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ മൊത്തത്തിലുള്ള തേങ്ങ നമുക്ക് കിട്ടും. പിന്നെ തിരിഞ്ഞെടുക്കാനുള്ള പാടുകൊണ്ട് ഞാൻ ഇങ്ങനെ പാക്കറ്റിലാക്കിയതാണ് വാങ്ങുന്നത്. നല്ല വിലയാണ് തേങ്ങയ്ക്ക്. പിന്നെ അതിലേക്ക് രണ്ട് വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കുറച്ച് ചെറിയ ജീരകവും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇത് അരച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുത്തിട്ട് നമ്മൾ വെന്ത് വന്നിട്ടുള്ള ക്യാരറ്റിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടും ചെയ്ത് നോക്കിയിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട്, ഉമ്മ പറഞ്ഞാൽ ഇങ്ങനെ കൂട്ടി വെച്ച് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ പച്ചമുളക് നന്നായിട്ട് മാറിക്കിട്ടും. അപ്പം ഇത് നല്ല ടേസ്റ്റാണ്. എനിക്ക് അങ്ങനെയാണ് കുറച്ചുകൂടി ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് തോരനെല്ലാം. അപ്പം ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ചാൽ മതി. അടച്ചു വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അധികം നേരിട്ട് വേവിച്ചെടുക്കണ്ട. ഈ അരപ്പിൻ്റെ മണമൊന്ന് മാറിക്കിട്ടും. അപ്പം ക്യാരറ്റും നന്നായിട്ട് വെന്ത് കിട്ടും, അരപ്പിൻ്റെ മണമൊന്ന് മാറിക്കിട്ടും. അപ്പം ഞാൻ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് തോരൻ റെഡിയായി. പിന്നെ അതിൻ്റെ അപ്പുറത്ത് നമ്മൾ വേവാൻ വെച്ചിരുന്ന ചൊരങ്ങയില്ലേ, അതും വെന്ത് കുറച്ച് വെള്ളമൊക്കെ വറ്റി ഒന്ന് ട്രാൻസ്പെറൻ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം കിടന്നൊന്ന് തിളയ്ക്കണം. കാരണം നമ്മൾ തൈര് ഒഴിച്ചിട്ട് അധികം തിളപ്പിക്കത്തില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണം മാറ്റിയെടുക്കണം. അപ്പോൾ ഇന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും തൈരൊഴിച്ചു കൊടുക്കാം. തൈരൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട്, നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തൈരല്ലേ, അപ്പോൾ നല്ല തണുപ്പാണ്. അപ്പോൾ ഒന്ന് ചൂടായി വരെ ഒഴിച്ച് ടൈം എടുക്കും. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അത് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കടുക് വറുത്തൊഴിക്കുകയാണ്. നമ്മൾ നോർമലി കടുക് വറുത്തൊഴിക്കുന്ന കണക്ക് തന്നെ എണ്ണയൊഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളി ഇട്ട് മൂപ്പിച്ച്, പിന്നെ നമ്മുടെ ചുമന്ന മുളകില്ലേ, കടു വറുക്കുന്ന മുളക്, അതും കൂടി ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അത് കടുക് താളിച്ച് മോരിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ മോരൊക്കെ കാച്ചുമ്പോൾ കടുക് താളിച്ച് ഒഴിച്ചെടുത്താലേ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം അത് ഒഴിച്ചു കൊടുത്തിട്ട് അപ്പം നമ്മുടെ മോര് കാച്ചിയതും റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ചോറ് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ചോറ് പിന്നെ നമ്മൾ കുറേ നേരം പിന്നെ ആ ചൂടുവെള്ളത്തിൽ തന്നെ ഇട്ടിരുന്ന വെന്ത് കഞ്ഞി പോലായിപ്പോവും. അതുകൊണ്ട് ഞാൻ ഒരു
പാത്രത്തിലോട്ട് കുഴിയുള്ള പാത്രത്തിലോട്ട് മാറ്റുവാണ്. അപ്പോൾ അല്ലാതെ കോരാൻ എനിക്ക് പേടിയാണ്, കയ്യിലോട്ട് മറിയുമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ കുറുമ വെച്ചതിൽ കുറച്ച് ചിക്കൻ ഞാൻ എടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, എന്ന് അത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. അപ്പോൾ രാവിലെ തന്നെ അരപ്പ് തേച്ച് വെച്ചുകൊണ്ട് അത് നമ്മുടെ ചിക്കനിൽ നന്നായിട്ട് അരപ്പ് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ അതിനകത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുവാണ്. അപ്പോൾ നോൺ വെജായിട്ട് മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചത്, അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ വെളുത്തുള്ളി ചതച്ചില്ല, ഞാൻ എല്ലാം പേസ്റ്റാക്കി വെച്ചുകൊണ്ട് വെളുത്തുള്ളി ചതയ്ക്കാൻ വേണ്ടി വെളുത്തുള്ളി ഇല്ല, തോരനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെ കറിവേപ്പില മാത്രം ഇട്ടിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ചോറും റെഡിയായി, ക്യാരറ്റ് തോരനും പിന്നെ ചിക്കൻ ഫ്രൈയും മോരുകറിയും റെഡി ആയിട്ടുണ്ട്. ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിപ്പോൾ കുറേ ഉണ്ട്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാത്രങ്ങൾ ഇങ്ങനെ കഴുകി വെക്കുന്നത് കൊണ്ട് ഒരുപാട് ഇല്ല. എന്നിട്ടും ഇത് നല്ല പാത്രമുണ്ട്, ഇപ്പോൾ ഉണ്ടാക്കിയതിൻ്റെ പാത്രങ്ങളെല്ലാം ഇങ്ങനെ കിടക്കുവാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി വെക്കണം. അപ്പോൾ ഈ ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഈ പാത്രം കഴുകുന്നതാണ് നല്ല ഹെവി ആയിട്ടുള്ള പണിയായിട്ട് തോന്നാറുള്ളത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് മാറ്റുന്നുണ്ടെങ്കിലും എപ്പോഴും ഒരുപാട് പാത്രങ്ങൾ വേണം ഇങ്ങനെ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പാത്രം എല്ലാം കഴുകിയെടുത്ത് ക്ലീനൊന്ന് സിങ്ക് ഒന്ന് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ അവൻ്റെ ആനയും കരടിയും എടുത്തിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനതെടുത്ത് കഴുകി കൊടുത്തു. അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്ത് എൻ്റെ കയ്യിൽ തരുന്നുണ്ട് കഴുകി കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് അത് കഴുകിയും കൊടുക്കുന്നുണ്ട്. കണ്ടോ, വീണ്ടും തന്ന് വീണ്ടും അത് ഞാൻ കഴുകി കൊടുത്ത്. അങ്ങനെ ഇപ്പോൾ പരിപാടി. പിന്നെ സിങ്കെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം അതൊക്കെ ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ട് മോന് ചോറ് കൊടുക്കുവാണ്. അപ്പോൾ അവന് രാവിലെ കുറുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ അത് കഴിഞ്ഞപ്പോൾ ചോറ് കൊടുക്കുവാണ്. ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ഉറങ്ങും, ഇന്നാണെങ്കിൽ ആൾ ഉറങ്ങിയിട്ടില്ല, ചോറൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. പിന്നെ അവന് ചോറൊക്കെ കൊടുത്ത് അവനെ ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞിട്ട് ഞാനും ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ലേറ്റായി പോയി ചോറൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേക്കും. അങ്ങനെ പിന്നെ ഞങ്ങൾ നന്നായിട്ട് കിടന്നുറങ്ങി. ഏകദേശം മരുവൊക്കെ ആവാറായപ്പോഴാണ് എണീറ്റത്. മരുവാങ്ക് വിളിക്കുന്നതിന് കുറച്ച് നേരം മുന്നെയാണ് എണീറ്റത്. അത് കഴിഞ്ഞിട്ടാണ് ചായ കുടിച്ചത്. പിന്നെ ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളെന്ന് വെച്ചാൽ മെയിനായിട്ടും കുഞ്ഞിനൊരു സൈക്കിൾ വാങ്ങിക്കാൻ വേണ്ടിയാണ് വന്നത്. അവന് ഈയിടെയായിട്ട് നല്ല കരച്ചിലാണ്. അപ്പോൾ അവനെന്തെങ്കിലും ഇങ്ങനെ കളിപ്പാട്ടങ്ങളും സൈക്കിളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, ഒന്ന് അവൻ അടങ്ങിയിരുന്ന് കളിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പം സൈക്കിള് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൈക്കിള് നോക്കിയപ്പോൾ തന്നെ ചവിട്ടുന്ന സൈക്കിളാണ്, അവന് തന്നെ ചവിട്ടാറായിട്ടില്ല. പിന്നെ ഇതുപോലെ നമ്മൾ കാല് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഓടുന്ന സ്കൂട്ടറില്ലേ, ഇലക്ട്രിക്കലിൻ്റെ, അപ്പോൾ അങ്ങനെ ഒരു സ്കൂട്ടർ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ആ മഞ്ഞ സ്കൂട്ടർ വാങ്ങിച്ചു, ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ രാത്രിയിലത്തേക്കുള്ള ഫുഡ് പുറത്തു നിന്നാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ലുലുവിന്ന് തന്നെ ഫുഡ് മേടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ആദ്യം കണ്ട ബിരിയാണിയിലെ ഹൈദരാബാദി ബിരിയാണി, ആ ബിരിയാണിയും പിന്നെ ഒരു ഷവായി ചിക്കനുമാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കുബൂസും മയണൈസും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നട്ട്സൊക്കെ വാങ്ങിച്ചെടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ നട്ട്സ് വാങ്ങിച്ചു, കുറച്ച് ബദാമും പിന്നെ പിസ്തായും ആണ് വാങ്ങിച്ചത്. അതിൻ്റെ കൂടെ തന്നെ പാലും ഒക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മുടെ ഈ താമരയുടെ കുരു ഇല്ലേ, മക്കാനാന്ന് പറയത്തില്ല, അതിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതും ഞാൻ കുറച്ച് പറഞ്ഞു എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉമ്മ നാട്ടിലേക്ക് പോവില്ലേ, അപ്പോൾ നാട്ടിലേക്ക് ഉടനെ പോകും. പോകുമ്പോഴത്തേക്ക് കുറച്ച് മുട്ടായിയും ചോക്ലേറ്റ്സും ഒക്കെ വാങ്ങിച്ച്, അപ്പം അതും വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലേക്ക് വന്ന് ഫുഡൊക്കെ കഴിച്ച് കിടക്കുകയാണ് ചെയ്തത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഇനിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കേ, ബൈ ബൈ.